ഹായ് ഫ്രണ്ട്സ്, സാപ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് രാത്രിയും നാളെ ഉച്ചയായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ ഉണ്ട്. അതുകൂടാതെ ടോം ക്രൂസിൻ്റെ ടോപ് ഗൺ മാവറിക്ക് എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും കൂടാതെ വേറെയും കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയ സിനിമകളുടെ അപ്ഡേറ്റ് ആണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അത് തന്നെ ഇന്ന് റിലീസ് ചെയ്തൊരു സിനിമ ഉണ്ട്, അത് പറയാം. ഒരു തമിഴ് സിനിമയാണ്, വാർഡ് 126 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡികോട്ടാണ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുക. ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ തമിഴ് സിനിമയാണ്, ഒരു ക്രൈം ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്, ടെൻഡികോട്ടാണ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. വാർഡ് 126 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തൊരു കന്നഡ സിനിമയാണ്, വിൻഡോ സീറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 11 സിനിമ C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ വിഭാഗത്തിൽ പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഡാഷ് ഷിഫ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ആഗസ്റ്റ് മാസം 12 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് നിക്കമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിൽപ ഷെട്ടിക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പറയുന്ന സിനിമയാണ്. ആഗസ്റ്റ് മാസം 14 ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു, തിയേറ്ററിൽ ഒരു വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ആഗസ്റ്റ് മാസം 14 നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് സിനിമയാണ്, പിന്നെ ഹൈവേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിജയ് ദേവരകൊണ്ടയുടെ അനിയൻ ആനന്ദ് ദേവരകൊണ്ട പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണിത്. ആഹാ വീഡിയോസിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആഗസ്റ്റ് മാസം 14 ഈ സിനിമ ആഹാ വീഡിയോസിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്, ദു രംഗ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഈ സീരീസ് ആഗസ്റ്റ് മാസം 19 C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആഗസ്റ്റ് മാസം 19 ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവി ഉണ്ട്, ഓർഫൺ ഫസ്റ്റ് കിൽ എന്ന സിനിമ. തിയേറ്ററിലും അതുപോലെ തന്നെ OTT ആയിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഡിജിറ്റൽ സ്ട്രീമിംഗ് ആയിട്ട് പാരമൗണ്ട് പ്ലസിലാണ് റിലീസ് ചെയ്യുന്നത്. തിയേറ്ററിൽ അന്നേ ദിവസം റിലീസിംഗ് ഉണ്ട്. ഓർഫൺ ഫസ്റ്റ് കിൽ എന്നാണ് സിനിമയുടെ വരുന്നത്. ആഗസ്റ്റ് മാസം 19 സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ഒരു ഹിന്ദി അല്ല തെലുങ്ക് സിനിമയാണ്, ഹാപ്പി ബർത്ത്ഡേ ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി ഒരു പിന്നെ ഏകദേശം ഒരു 12 തന്നെ ഈ സിനിമ റിലീസ് ചെയ്യും. 12 റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അടുത്തത് ടോം ക്രൂസിൻ്റെ ടോപ് ഗൺ മാവറിക്കിൻ്റെ OTT അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്, പലരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ആഗസ്റ്റ് മാസം 23 ഈ സിനിമ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആഗസ്റ്റ് മാസം 23 ആവുന്നവരെ ടോപ് ഗൺ മാവറിക്ക്. ഓക്കെ, ടോം ക്രൂസിൻ്റെ ഒരു മെഗാ ഹിറ്റായ സിനിമയാണ്, സൂപ്പർ ഹിറ്റായ കളക്ഷൻ വൈസിലൊക്കെ 1000+ 2000+ അടുത്തൊക്കെ കളക്ഷൻ കിട്ടിയ സിനിമയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പിന്നെ അപ്ഡേറ്റിന് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാത്തിരിക്കുന്നവരൊന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഇനാമ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും ടെലഗ്രാമിൻ്റെ ലിങ്കും പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ഇവരോട് കോൺടാക്ട് ചെയ്യാവുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും